കർത്താവിലേക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:11 ഇപ്രകാരം പറയുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അത്തരത്തിൽ ദൈവിക പദ്ധതിക്ക് വിധേയമായി ജീവിതം നയിച്ച പഴയ നിയമത്തിലെ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ ഇന്നത്തെ വിചിന്തനത്തിൽ നമുക്ക് കടന്നുപോകാം. മല്ലനായ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്തത് ഇടയബാലനായിരുന്ന ദാവീദിനെയാണ്. ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ദാവീദിന് സഹായകരമായത് ദാവീദിൻ്റെ സ്വഭാവത്തിലെ ചില സവിശേഷതകളാണ്. ഒന്നാമതായി, ദാവീദ് ഒരു യോദ്ധാവല്ലായിരുന്നിട്ട് കൂടി യുദ്ധത്തിന് പുറപ്പെട്ടത് പൂർണമായും ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവം തനിക്ക് വിജയം നൽകുമെന്ന ഉറപ്പിലാണ്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കും, മുൻകാലങ്ങളിൽ ദൈവം ഏതെല്ലാം വിധത്തിൽ തന്നെ ഉപയോഗിച്ചു എന്നതിനെ പറ്റി കൃത്യമായ അവബോധം ദാവീദിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ദാവീദ് പൂർണമായും ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തു. യുദ്ധത്തിലേർപ്പെടുന്ന യോദ്ധാക്കൾ പരിക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ പോർച്ചട്ടകളും കവചങ്ങളും ധരിക്കുന്ന പതിവുണ്ട്. എന്നാൽ ദാവീദ് അതൊന്നും സ്വീകരിച്ചില്ല, മറിച്ച് തൻ്റെ ആട്ടിൻകുട്ടികളെ സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചുള്ള തൻ്റെ കഴിവ് അവിടെ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചു. എന്നാൽ ആധുനികതയുടെ കൊടുമുടിയിൽ പുരോഗമന ചിന്തകളുടെയും യുക്തിവാദങ്ങളുടെയും നടുവിൽ ജീവിക്കുന്ന നാം പലപ്പോഴും ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നില്ല, മറിച്ച് മാനുഷിക പദ്ധതി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. മനുഷ്യൻ്റെ പദ്ധതികൾക്കും ഉപരിയാണ് ദൈവിക പദ്ധതി. ദൈവിക പദ്ധതിക്ക് വിധേയനായി തന്നെ പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുത്ത ദാവീദിനെ പോലെ നമുക്കും നമ്മളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കാം. ഈ നോമ്പ് കാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ വളരുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ആമേൻ. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. രാജാധിരാജൻ കാളിത്തോഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്ന്